Hi friends, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, നമ്മൾ നേന്തപ്പഴം വെച്ചിട്ടുണ്ടാക്കിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. അത് നന്നായിട്ട് പഴുത്ത് ആർക്കും കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ് വെച്ചിരുന്ന ഒരു നേന്തപ്പഴമാണ്. അതും കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്സ് ആണ്. പക്ഷേ ഇതിപ്പോൾ കഴിക്കാൻ എല്ലാവർക്കും ചോദിച്ച് വാങ്ങിക്കഴിക്കും. അതേ രീതിയിൽ നമ്മൾ ഇതിനെ ആക്കിയെടുത്തു. ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ഒന്ന് ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം. നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്, കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇതെന്താണ്? ഇതാണ് നമ്മുടെ നേന്ത്രപ്പഴമാണ് കേട്ടോ. നന്നായിട്ട് പഴുത്തതാണ്. ഈ ഒരു കണ്ടീഷനിൽ ആർക്ക് കൊടുത്താൽ ആരും കഴിക്കില്ല. അപ്പം നമുക്കിതെന്തായാലും കളയാൻ പറ്റില്ലല്ലോ. നമുക്കിതുകൊണ്ട് ഇന്നൊരു പലഹാരം ഉണ്ടാക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ. ഞാൻ എന്താ, നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഇതാ, ഇത് നമ്മൾ ബ്രെഡൊക്കെ എടുത്തിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, ബാക്കി ബ്രെഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയത്തില്ലേ, ആ ബ്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞ പീസെല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റാക്കി കളയണ്ട. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. നമുക്കൊരു കടായി എടുത്ത് വയ്ക്കാം. ഞാൻ എന്താ ഇതിലേക്ക് ഒരു സ്പൂണും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ആയാലും മതി, പക്ഷേ നെയ്യ് ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, കുറച്ച് ടേസ്റ്റും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നെയ്യൊക്കെ ഉരുക്കി വന്ന് നമുക്ക് ഈ നേന്ത്രപ്പഴം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ശർക്കര പാൽ. ഇത് നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏത് പഴം വെച്ച് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നേന്ത്രപ്പഴമാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്, അത്രയേ ഉള്ളൂ. അതുപോലെ ഇത് നന്നായിട്ട് പഴുത്ത പഴം വെച്ച് ഉണ്ടാക്കാനാണ് നല്ലത്. അപ്പം നമ്മുടെ ഈ പഴമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതാ, ഞാൻ ശർക്കര വെള്ള എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാഞ്ഞത്. ഇത് ശർക്കര ഉരുക്കുക, നിങ്ങൾ മധുരത്തിനനുസരിച്ച് ഇടുക. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് അതിന് അധികം മധുരം നമ്മൾ ഇടേണ്ടി വരില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് മധുരത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കിത് പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് അതിനകത്ത് ആഡ് ചെയ്യുന്ന മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ പഴവും ശർക്കരയും എല്ലാം കൂടെ നല്ലൊരു മണമാണ് വരുന്നത്. നമുക്ക് ഇനി ഇതിലേക്ക് ഇതാ, ഞാൻ നാളികേരം പച്ച നാളികേരം തിരുമ്മിയതാണ്. ഒരു കൈപ്പിടികളുണ്ട്. നാളികേരം ഇത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഉണങ്ങിയ നാളികേരമാണ് അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല, ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പഴമൊക്കെ നന്നായിട്ട് പഴുത്തു പോയാൽ പിന്നെ ആരും കഴിക്കില്ലല്ലോ, അത് അങ്ങനെയായിരുന്നു വെറുതെ വേസ്റ്റാക്കി കളയണ്ടേ. അപ്പം അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടും അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ പച്ച നാളികേരം തിരുമ്മിയതുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുത്തു. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് ഞാൻ നമ്മുടെ കൊപ്ര ഉണങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ടും ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് തന്നെയാണ്, നല്ല ഹെൽത്തി ആയിട്ടും ഉള്ള ഒരു പലഹാരമാണ്. ഇതുണ്ടാക്കുമ്പം നല്ലൊരു മണമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിന് ശർക്കര വേണമെന്നോ അങ്ങനെയൊന്നുമില്ല, പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എൻ്റെ ശർക്കര ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ കോരി കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതിത്രയായല്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ നമ്മുടെ ബ്രെഡ്. ഇതും എത്രയോ പേരിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടെടുത്ത് കളയാറുണ്ട്. അത് കളയേണ്ടതൊന്നും ആവശ്യമില്ല, നല്ല ഹെൽത്തി ആയിട്ടൊരു നമുക്ക് പലഹാരം ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. ഇനി ഒരല്പം ഡെക്കറേഷൻ കൂടെ പരിപാടി ഉണ്ട് നമുക്ക്, നിർബന്ധമൊന്നുമില്ല. പിന്നെ അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരല്ലോ, ഷെയറും കൂടെ ചെയ്യണ്ടേ. അതുപോലെ ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമല്ലേ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോഴപ്പോഴും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നന്നായിട്ട് എനിക്ക് വേണമെങ്കിൽ മാത്രമല്ലേ എനിക്കും ഒരു ഉന്മേഷമൊക്കെ തോന്നും പുതിയ പുതിയ വീഡിയോസ് ഇടണമെന്നും ഒക്കെ. എന്താ ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, നമുക്കിനി ഇവരെ എല്ലാം എടുത്ത് മാറ്റിയാലോ. ഇതാ കണ്ടില്ലേ, കാണാൻ തന്നെ എത്ര നല്ല അടിപൊളിയാണെന്ന്. ഇത് കഴിക്കാനും അതുപോലെ നല്ലൊരു മണമുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ മണം തന്നെ നല്ല സൂപ്പർ മണമാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. ഫ്രണ്ട്സ്, ഞാൻ ഇവരെ എല്ലാം കോരിയെടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ കോക്കനട്ട് പൗഡറാണ് കേട്ടോ. ഇത് വെറുതെ ചെയ്യുന്നേ ഉള്ളൂ, ഒരു രസത്തിന് ഒരു വീഡിയോ എടുക്കുകയല്ലേ, അതുകൊണ്ടൊന്ന് ചെയ്യുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എങ്കിൽ പോലും കാണാനൊരു ഭംഗിയില്ലേ. നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണിത്. അതിലേക്ക് ഒന്ന് ഇവരെയെല്ലാം നമുക്കിങ്ങനെ ഒന്ന് ഒന്ന് സുന്ദരികളാക്കി എടുക്കാം. എന്തായാലും ഇവർ നമ്മളെ സന്തോഷിപ്പിക്കാൻ പോയല്ലേ, അപ്പം നമ്മളെ ഇവ നമുക്കിവരെ ഒന്ന് ഒരുക്കിയെടുക്കാം. എന്തായാലും ഇവരെയൊക്കെ നമ്മളെടുത്ത് കളയണം എന്നും പറഞ്ഞിരുന്ന ആൾക്കാരാണ്. ഇപ്പം കണ്ടില്ലേ, അവർ നല്ല അടിപൊളികളായി. ഇവരെ കണ്ടാൽ ഇപ്പം കഴിച്ചാൽ മതി എന്നുള്ളൊരു തോന്നൽ പോലെ, അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ് നോക്കൂ, നമ്മുടെ നല്ല പഴം കൊണ്ടുള്ള നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് സ്നാക്സ് റെഡി ആയിട്ട്. ഒരുപാടങ്ങ് സ്വീറ്റൊന്നും ഇല്ല കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.